മഹാപ്രളയത്തിൽ ഇടുക്കിയിലെ ചപ്പാത്ത് പാലത്തിൽ അടിഞ്ഞുകൂടിയ മുളങ്കൂട്ടം ഉൾപ്പെടെയുള്ള മാലിന്യം നീക്കാൻ ഒന്നര മാസം കഴിഞ്ഞിട്ടും നടപടിയായിട്ടില്ല. തുലാവർഷം ശക്തമായാൽ വീണ്ടും പാലത്തിന് മുകളിലൂടെ വെള്ളമൊഴുകാൻ ഇത് കാരണമാകും. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് ക്രമാതീതമായി വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്നാണ് ഈ മാലിന്യങ്ങൾ ചപ്പാത്ത് പാലത്തിൽ അടിഞ്ഞുകൂടിയത്. പെരിയാർ തീരത്ത് നിന്നിരുന്ന മുളങ്കൂട്ടങ്ങൾ കടപുഴകിയെത്തി പാലത്തിൽ തങ്ങി നിൽക്കുന്നു. ഓരോ ചുവട്ടിലും 70-ൽ അധികം മുളകളുണ്ട്. ഇത്തരത്തിലുള്ള 4 കൂറ്റൻ ചുവടുകളാണ് പാലത്തിൽ തങ്ങി നിൽക്കുന്നത്. ചിലത് മുളച്ചു തുടങ്ങി. പാലത്തിന്റെ 11 വെന്റുകളിൽ 9 എണ്ണത്തിലൂടെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയാണ് മാലിന്യങ്ങൾ കിടക്കുന്നത്. നാട്ടുകാർ ഇത് നീക്കം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഒന്നെങ്കിൽ ക്രെയിൻ ഉപയോഗിച്ച് ഈ സാധനം ഇവിടെ നിന്ന് എടുത്ത് മാറ്റുക, അതല്ലെങ്കിൽ ജെ സി ബിയോ മറ്റു എന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ടുവന്ന് അത് ഇവിടുന്ന് എടുത്ത് മാറ്റി എവിടെയെങ്കിലും ദൂരെ ഇട്ട് കത്തിച്ച് കളയാനേ അതിന് ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളപ്പാച്ചിലിൽ ഒഴുകി വന്ന വൻമരങ്ങളും പാലത്തിൽ തങ്ങി നിൽപ്പുണ്ട്. തുലാവർഷ മഴയിൽ പെരിയാറിലെ ഒഴുക്ക് ശക്തമായാൽ പാലത്തിന് മുകളിലൂടെ വീണ്ടും വെള്ളം കയറുമോ എന്ന ആശങ്കയിലാണ് ഇവിടുത്തുകാർ. പാലത്തിന്റെ കൈവരികൾ പ്രളയത്തിൽ തകർന്നിരുന്നു. ഇതും പുനർനിർമ്മിച്ചിട്ടില്ല. ചപ്പാത്തിൽ നിന്നും KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.